ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കാപ്പാടാണ്. നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ തന്നെയാണ് കാപ്പാട് വരുന്നത്. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഏകദേശം 20 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ ഇങ്ങോട്ടേക്കുള്ളൂ. വാസ്കോഡഗാമ കേരളത്തിൽ ആദ്യമായിട്ട് ലാൻഡ് ചെയ്തത് കാപ്പാടിലാണെന്നാണ് ഞാൻ അത്ര കാലം വിശ്വസിച്ചത്. പക്ഷേ അത് കൊയിലാണ്ടിയിലാണെന്ന് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും അറിയെങ്കിൽ താഴെ കമൻ്റ് ചെയ്യട്ടോ. പിന്നെ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഒരു ധാരണയും ഇല്ലെങ്കിൽ ഒരു ലൈക്ക് അടിച്ചേക്ക്. ഇവിടെ ഒരു ഗ്രൗണ്ട് ഉണ്ട്. ആ ഗ്രൗണ്ടിൽ വെച്ചൊരു 50 മീറ്റേഴ്സ് നടന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പ്രോപ്പർട്ടി എത്തും. നല്ല റോഡുണ്ടായിരുന്നു, കുറച്ച് പൊളിഞ്ഞുകൊണ്ട് അതിൻ്റെ പണി അടക്കുക. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ വരെ വണ്ടി കയറ്റാൻ പറ്റും. അപ്പോൾ ഇതാണ് ഇന്ന് നമ്മൾ താമസിക്കാൻ പോകുന്ന വില്ല. ഇതൊരു 3 BHK പൂൾ വില്ലയാണ് വിത്ത് എ ബീച്ച് വ്യൂ. ഇത് Airbnb-യിലൊക്കെ അവൈലബിൾ ആണ്. ഇതാണ് താഴെ വരുന്നൊരു ബെഡ്റൂം. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബെഡ്റൂമാണ്. AC ഉണ്ട്, പിന്നെ വൈഫൈ ഫെസിലിറ്റീസ് ഉണ്ട്, പിന്നെ ഇതിനൊരു അറ്റാച്ച് ബാത്റൂം വരുന്നുണ്ട്. ബാത്റൂമൊക്കെ വളരെ നീറ്റായിരുന്നു. ഇനി നമുക്ക് മേലോട്ട് പോവാം. മേലൊരു 2 BHK ആണ് വരുന്നത്. കയറി ചെന്നപാട് നമുക്കൊരു ഡൈനിങ് സ്പേസ് കാണാം, പിന്നെ ഒരു കിച്ചൺ വരുന്നുണ്ട്, പിന്നെ ഒരു ബാത്റൂമും ഒരു വാഷ് ഏരിയയും. ഇതാണ് ഫസ്റ്റ് ബെഡ്റൂം. ഈ ബെഡ്റൂമിന് അറ്റാച്ച് ബാത്റൂം ഇല്ല, പക്ഷേ ഇത് അടിപൊളി ഒരു ബെഡ്റൂമാണ്. രണ്ട് സൈഡും നമുക്കൊരു ബീച്ച് വ്യൂ കിട്ടും. ബുക്സ് വായിക്കുന്നവർക്കായി കുറച്ച് ബുക്സൊക്കെ ഉണ്ട്. ഇത് രണ്ടാമത്തെ ഒരു ബെഡ്റൂമാണ്. ഇതിനൊരു അറ്റാച്ച് ബാത്റൂം വരുന്നുണ്ട്. പിന്നെ ഇവിടുന്ന് നേരെ പുറത്തോട്ടേക്കൊരു ബീച്ച് വ്യൂ തന്നെയാണ്. ഈ ഒരു ബാൽക്കണിയിൽ നിന്ന് ബീച്ച് നോക്കിയിരിക്കാൻ നല്ല രസമാണ്. നല്ല കാറ്റും ഉണ്ട് കേട്ടോ ഇവിടെ. ഈ ഒരു വില്ല Airbnb-യിലും booking.com-ലൊക്കെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അങ്ങനെ ബുക്ക് ചെയ്യാം, അല്ലാതെ ഡയറക്റ്റ് വിളിച്ച് ബുക്ക് ചെയ്യാനുള്ള കോൺടാക്ട് ഡീറ്റെയിൽ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അതിൽ വിളിക്കുകയാണ് നമ്മളെ സബ്സ്ക്രൈബേഴ്സിന് 5-10% ഡിസ്കൗണ്ട് എഡീഷണൽ കിട്ടുന്നതായിരിക്കും. നമ്മൾ വന്നപ്പോഴൊക്കെ കുറച്ചൊരു മഴക്കാറൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ പോവാൻ നേരത്തെ നല്ലൊരു സൺസെറ്റൊക്കെ കിട്ടി. രാത്രിയായപ്പോൾ ഇവിടെ ഉള്ള ലൈറ്റ്സൊക്കെ ഓൺ ചെയ്തപ്പം വേറെ തന്നെ ഒരു വൈബായിരുന്നു. ഈവനിങ് ആയപ്പോൾ സൺസെറ്റൊക്കെ കണ്ട് ഇവിടെ ഇരുന്ന് ചായയൊക്കെ കുടിച്ച് കുറേ ടൈം സ്പെൻഡ് ചെയ്തു. രാത്രിയായപ്പോഴായിരുന്നു നമ്മൾ പൂളിലിറങ്ങിയത്. ഇവിടെ പൂളിലിറങ്ങാൻ സ്പെസിഫിക് ടൈമൊന്നുമില്ല, നമുക്ക് തോന്നുന്ന സമയത്ത് നമുക്ക് ഇറങ്ങാം. അതുകൊണ്ട് നമ്മൾ രാത്രിയായപ്പോഴാണ് ഇറങ്ങിയത്. അങ്ങനെ നെക്സ്റ്റ് ഡേ രാവിലെ എണീറ്റ് നോക്കുമ്പം ബീച്ചിലൊക്കെ ആണെങ്കിൽ ഒരു തെരുവില്ല, ബീച്ചൊക്കെ ശാന്തമായി കിടക്കുന്നു. ഒരു കാറ്റും കൂടിയില്ല, വളരെ ശാന്തമായിട്ടുള്ളൊരു രാവിലെ. അപ്പം രാവിലെയായി, ഇന്ന് നമുക്ക് ഇറങ്ങണം. 11 മണിക്കാണ് ചെക്ക് ഔട്ട്. പക്ഷെ നമ്മൾ അതിനെ മുന്നേ ഇറങ്ങും, നമുക്ക് അടുത്ത ഗുരുവായൂർ പോകാനുള്ളതാണ്. ഇപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് പുട്ടും കടലയായിരുന്നു. നല്ല അടിപൊളി പുട്ടും കടലയും, നേർച്ചയ്ക്ക് കുറച്ച് ഇടിയപ്പവും കിട്ടി. അപ്പം അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ തിരിച്ച് പോവുകയാണ്. നല്ലൊരു സ്റ്റേ ആയിരുന്നു ഇവിടുത്തെ. എന്തായാലും നിങ്ങൾ ഇവിടെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുക, എന്നിട്ട് അഭിപ്രായം പറയുക. അപ്പം ഇനിയൊരു വ്ളോഗ് കാണുന്നവരെ ബൈ, ടാറ്റാ.